ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കുമെതിരെ എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഗോരഖ്പൂരിൽ നിന്ന് യോഗി ആദിത്യനാഥിനെ മത്സരിപ്പിക്കാനുള്ള ബി നീക്കം അദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമമാണെന്ന് പ്രിയങ്ക ആരോപിച്ചു ബി ജെ പി പോലുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള സംഘടനയിൽ ഒരു പരമോന്നത നേതാവ് മാത്രമേ ഉണ്ടാകൂവെന്നും അവർ പറഞ്ഞു നേരത്തെ അയോധ്യയിൽ നിന്ന് യോഗി ആദിത്യനാഥ് ജനവിധി തേടുമെന്നായിരുന്നു പ്രചരണം എന്നാൽ ഗോരഖ്പൂരിലായിരിക്കും യോഗിയുടെ മണ്ഡലമെന്ന് ജനുവരി പതിനഞ്ചിനാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് കുറച്ചു കാലമായി യോഗിയെ ഒതുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് പാർട്ടിക്കുള്ളിലെ ഉന്തും തള്ളും ഇപ്പോൾ പരസ്യമായി വെളിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അവരുടേതുപോലെയുള്ള ഒരു സ്വേച്ഛാധിപത്യ സംവിധാനത്തിൽ ഒരു പരമോന്നത നേതാവ് മാത്രമേ ഉണ്ടാകൂവെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു ഗോരഖ്പൂരിൽ യോഗിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അയോധ്യയിലും മധുരയിലുമായിരിക്കും യോഗി മത്സരിക്കുക എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം യോഗി സർക്കാരിന്റെ കോവിഡ് മാനേജ്മെന്റിനെയും പ്രിയങ്ക വിമർശിച്ചു ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിലും അവർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ ഓക്സിജൻ മരുന്ന് ആശുപത്രി കിടക്കകൾ എന്നിവ നൽകുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രിയങ്ക ആരോപിച്ചു മറ്റുള്ളവരെ സഹായിക്കാൻ ജീവൻ പണയപ്പെടുത്തി ആശാവർക്കർമാരും ഡോക്ടർമാരും നഴ്സുമാരും രംഗത്തിറങ്ങിയപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പകരം സർക്കാർ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു ബി ജെ പി സർക്കാർ ജീവൻ രക്ഷിക്കുന്നതിനു പകരം സത്യം മൂടി വെക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആളുകൾ ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണ് എന്നിരുന്നാലും ഒരു സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി ആകണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ ആകെ പതിനഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി വോട്ടർമാരാണുള്ളത് ഫെബ്രുവരി പത്തിനാണ് യു പി യിൽ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക മാർച്ച് ഏഴിന് തിരഞ്ഞെടുപ്പ് അവസാനിക്കും മാർച്ച് പത്തിനാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി പതിനേഴിൽ ആകെയുള്ള നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി പന്ത്രണ്ടും നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് രണ്ടു പതിറ്റാണ്ടോളം ഉത്തർപ്രദേശിൽ മാറി മാറി ഭരിച്ച സമാജ്വാദി പാർട്ടിയെയും ബഹുജൻ സമാജ്വാദി പാർട്ടിയെയും നിഷ്പ്രഭമാക്കിയായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സഖ്യത്തിൽ മത്സരിച്ച അപ്നാദൽ ഒൻപതും എസ് ബി എസ് പി നാലും സീറ്റുകളിൽ വിജയിച്ചിരുന്നു കോൺഗ്രസുമായി സഖ്യം ചേർന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ എസ് പിയുടെ മത്സരം മുന്നൂറ്റി പതിനൊന്ന് സീറ്റിൽ മത്സരിച്ച എസ് പിക്ക് കേവലം നാല്പത്തിയേഴ് സീറ്റിലും നൂറ്റി പതിനാല് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ്സിന് ഏഴ് സീറ്റിലുമായിരുന്നു വിജയിക്കാൻ സാധിച്ചത് നാനൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച മായാവതിയുടെ ബി എസ് പിജയിച്ചു ആർ എൽ ഡി ഒരു സീറ്റിലും സ്വതന്ത്ര മൂന്ന് സീറ്റിലും വിജയിച്ചിരുന്നു